അക്രോക്ലിനിയം വിത്തമുളപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. എവറിഡേ മിൽക്ക് പൗഡറിൻ്റെ ചെറിയൊരു കവറാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ സൈസിലുള്ള ഒരു കണ്ടെയ്നർ ഉപയോഗിക്കാം. ഇതിൽ വിത്ത് മുളപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ മിശ്രിതം നിറയ്ക്കുക. നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക. ഓവറായിട്ട് സോക്ക് ചെയ്തിരിക്കരുത്. മോയിസ്റ്റ്, നന്നായിട്ട് മോയിസ്റ്റായിട്ട് ഇരിക്കുക. വിത്ത് വാങ്ങിയവരെ ഉദ്ദേശിച്ച് ഒരു ഡെമോയ്ക്ക് വേണ്ടിയാണ് ഇത് ഇവിടെ ചെയ്യുന്നത്. നാല് അക്രോക്ലിനിയത്തിൻ്റെ വിത്തുകളാണ് എടുത്തിട്ടുള്ളത്. വിത്തുകൾ പോട്ടിംഗ് മിക്സിൻ്റെ മുകളിലായി പ്ലേസ് ചെയ്യുക. കുറച്ചകത്തി അകത്തി ഇടുക. ഇത് കറക്റ്റ് എണ്ണി നോക്കിക്കോ, നാലെണ്ണം. ഇനി വളരെ നേരിയ ഒരു ലെയറ് കമ്പോസ്റ്റോ, അല്ലെങ്കിൽ ഞാനിവിടെ കമ്പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഇടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോട്ടിംഗ് മിക്സ് ആണെങ്കിലും ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ജസ്റ്റ് സീഡ് കവർ ചെയ്യാൻ മാത്രം സാധനം ഇടാവുള്ളൂ, ഓവറായിട്ട് ഇടരുത്. മുകളിലിട്ട് ആ കമ്പോസ്റ്റ് വരലുകൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വിത്തുകളുടെ മുകളിൽ ഇട്ട ആ കമ്പോസ്റ്റോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അത് നനയത്തക്ക തരത്തിൽ ഒന്ന് വെള്ളമൊഴിച്ച് കൊടുക്കുക. കവറിൻ്റെ അടിയിൽ ഇതുപോലെ ഹോളിട്ട് കൊടുക്കണം. വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട്. ഇനി വിത്ത് പാകിയ ഈ കവർ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് വയ്ക്കുക. ഇതിൽ കാണുന്ന പോലെ, വീഡിയോയിൽ കാണുന്ന പോലെ. അതിൻ്റെ ഉള്ളിൽ ഒരു മൈക്രോ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് അതിനകത്ത് ഹ്യൂമിഡിറ്റി ലെവൽ കൂടും, ടെമ്പറേച്ചർ കൂടും. അപ്പോൾ വിത്ത് മുളയ്ക്കാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ക്ലിപ്പിട്ട് അത് എയർ ടൈറ്റാക്കി വയ്ക്കുക. തണലുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. 12:09 വൈകിട്ട് 6 മണിക്കാണ് ഇത് പാക്ക് ചെയ്ത്. പതിനഞ്ചാം തീയതി രാവിലെയാണ് ഇത് പരിശോധിച്ച് നോക്കുന്നത്. ഇപ്പോൾ മള വന്നിരിക്കുന്നത് ആ പ്ലാസ്റ്റിക് കവറിൽ കൂടി കാണാം നമുക്ക്. നാലെണ്ണത്തിൽ 2 എണ്ണം മുളച്ചിട്ടുണ്ട്. പാകിയ ഡേറ്റ് ഉണ്ട് അതിൽ, ലേബിളിൽ 6 PM. ഇപ്പോൾ 24, 24, 48, 48, 12 60 മണിക്കൂറേ ആയിട്ടുള്ളൂ. 60 മണിക്കൂർ കൊണ്ടാണ് ഇത് 2 എണ്ണം ഇപ്പോൾ മുളച്ചിട്ടുള്ളത്. 8 ദിവസങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നാലെണ്ണവും മുളച്ചിട്ടുണ്ട്. കൗണ്ട് ചെയ്ത് നോക്ക്. അടുത്ത ദിവസങ്ങളിൽ വേറെ വിത്തുകൾ മുളപ്പിക്കുന്ന വീഡിയോയുമായി വീണ്ടും കാണാം.